ആദരണീയരായ പുന്നോസ് കോറ എപ്പിസ്കോപ്പ അച്ഛൻ, ഏക്കം മഞ്ഞാളിയച്ഛൻ, പ്രീതിപച്ചൻ, കർത്താവിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:4 ആധാരമാക്കിയ ഇന്നത്തെ ധ്യാന ചിന്ത ബഹുമാനപ്പെട്ട മഞ്ഞളിയച്ചൻ തുടങ്ങി വെച്ചത്. വളരെ മൂല്യവത്തായ കുറേയേറെ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആദ്യമായി അച്ഛൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും വലിയ പാപങ്ങൾ ഇന്നത്തെ സമാധാനമില്ലായ്മയും കുടുംബങ്ങളുടെ തകർച്ചയും കാരണമാണ്. ദൈവഭയമില്ലാത്തത് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾക്ക്, പ്രത്യേകിച്ച് രക്തബന്ധത്തിലുള്ളവരോട് ഉള്ള ബന്ധത്തിൽ അതിനൊരു മൂല്യവും ഒരു വിലയും കൽപ്പിക്കാത്തതുമായ ഒരു പ്രവണത. പക്ഷെ അവിടെ നമ്മൾക്ക് ഇന്നത്തെ ധ്യാനത്തിൽ അച്ഛൻ നമ്മെ വളരെ മനോഹരമായ രീതിയിൽ കൈപിടിച്ച് നടത്തിയത് വളരെ ഏറ്റവും കാതലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം. ഒരുപക്ഷെ ഇന്നത്തെ ഈ ധ്യാന പ്രസംഗം കഴിഞ്ഞപ്പോൾ അത് എന്നത്തേക്കാൾ അനായാസകരമായി സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിവിടെ ചിന്തിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ ചിന്തയിൽ നിന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. ക്ഷമിക്കാനൊക്കെ ഇതിനകത്ത് പറയുണ്ടായി വളരെയേറെ പ്രയാസമുള്ള കാര്യങ്ങൾ. ഇവിടെ നിന്ന് ധ്യാനം കേട്ട ഉടനെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ആ ക്ഷമ അതിനൊരു കാമ്പുണ്ടാവില്ല എന്നുള്ളത് അച്ഛൻ വീണ്ടും അടിവരെ ഓർമ്മിക്കുന്നില്ല. ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ ഇവിടെ ചോദിച്ച് ഞാൻ പറയും അതിൻ്റെ കാതൽ, അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള ഒരു പാതയിലേക്ക് കടക്കുവാൻ നമ്മെ ഇന്ന് അച്ഛൻ വളരെ ശക്തമായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഒത്തിരി തമാശ കലർന്ന പ്രസംഗങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട് അച്ഛന്മാരുടെ എല്ലാത്തിനും. ചില പ്രസംഗങ്ങൾ ഈ തമാശയിൽ ഇങ്ങനെ നിറഞ്ഞ് പൊതിഞ്ഞ് എല്ലാം കഴിയുമ്പോഴത്തേക്കും തമാശയൊക്കെ നമ്മൾ ഓർത്തിരിക്കും, പ്രസംഗത്തിൻ്റെ കാമ്പ് ഓർത്തിരിക്കും. പക്ഷേ മഞ്ഞളിയച്ഛൻ്റെ ജ്ഞാന പ്രസംഗങ്ങൾ എന്നത്തെയും പോലെ ഇന്നും ഒരു അച്ഛൻ ഓരോ വേദനാജനകമായ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും തകർച്ചകളെയും കുടുംബത്തകർച്ചയൊക്കെ നോക്കിക്കാണുന്നത് അതിലൊരൽപ്പം നർമ്മവും ആശയമൊക്കെ കലർത്തി നോക്കിക്കാണുന്നെങ്കിലും അവിടെയും നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നത് ഏതൊരു പ്രശ്നത്തെയാണോ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത് ആ പ്രശ്നം അതിൻ്റെ പരിഹാരം അതിനുള്ള ക്രിസ്തീയമായ മാർഗം അതാണ് എപ്പോഴും ഈ ധ്യാന പ്രസംഗം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കൃപ നിറഞ്ഞ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഇത്രയും ഒരു കൃപ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു വരാൻ സാധിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം തന്നെ ഏവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഈ ഒരു നിമിഷം സാധ്യമാക്കുന്നു. വളരെ കൃത്യസമയത്തിന് വിളിക്കുകയും ഇത്രയും അനുഗ്രഹീതമായ ധന്യമായ ഒരു ധ്യാനം നയിച്ച് നമ്മെ ഒത്തിരി ഒത്തിരി ആത്മീയമായിട്ട് നമുക്ക് സംതൃപ്തി നൽകിയിരിക്കുന്നതാണ്. ഏക്കം മഞ്ഞളിയച്ഛനോട്, ചെരുവള്ളി മഹേഡോയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കുമുള്ള അഗാധമായ നന്ദിയും ആദരവും